സുബ്ഹാനസ്കാരത്തിന് തക്ബീർ കെട്ടിയപ്പോൾ ഒരു മജൂസി അവൻ തൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവൻ കുതറിയോടാൻ ശ്രമിച്ചു. അവൻ പോകുന്ന പോക്കിൽ മസ്ജിദിൽ ഉണ്ടായിരുന്ന 13 ആളുകളെ കുത്തി പരിക്കേൽപ്പിച്ചു. അതിൽ 3 മരണപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വയറ്റിലാണ് അവൻ കുത്തിയത്, കത്തി കൊണ്ട് കുത്തിയത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സഹാബികളിൽ ഒരാളെ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി മുൻപിലേക്ക് നിർത്തി. ഇരുട്ടാണ്, സുബ്ഹാനസ്കാരത്തിന്റെ സമയമാണ്, പിന്നിലുള്ളവർക്ക് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല സംഭവിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം മാറിയപ്പോൾ മസ്ജിദിന് പുറത്തുള്ള ആളുകൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തുടങ്ങി. അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവരുടെ നിസ്കാരം അവർ പെട്ടെന്ന് തീർത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആളുകൾ വിഷമത്തിലായി. ചില ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിനൊന്നും സംഭവിക്കുകയില്ല. മറ്റു ചിലർ പറഞ്ഞു ഇല്ല, അദ്ദേഹത്തിൻ്റെ ഈ മുറിവിൽ നിന്ന് അദ്ദേഹം മരിക്കുന്നതാണ്. അങ്ങനെ ചില ആളുകൾ അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുത്തു നോക്കി, ആ വെള്ളം വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. കുറച്ച് പാൽ കൊടുത്തു നോക്കി, അത് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് കണ്ടപ്പോൾ അവർക്ക് ഉറപ്പായി ഇത് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ വേളയാണ് എന്ന്. അങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിനു വേണ്ടി ആളുകൾ വന്നെത്തിയ ആളുകളിൽ ചില ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത ഖലീഫ ആരാണ് എന്ന് വസീയത്ത് ചെയ്യണം. അബൂബക്കറിന സദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അടുത്ത ഖലീഫ ആരാണ് എന്ന് വ്യക്തമായി പറഞ്ഞുകൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വഫാത്തായത്. അതുപോലെ നിങ്ങളും മരണത്തിന് മുൻപ് അടുത്ത ഖലീഫയെ നിങ്ങൾ നിശ്ചയിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ആളെ മാത്രമായി നിശ്ചയിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന് അതിൽ പേടിയുണ്ടായി. മരണത്തിന് ശേഷം ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാരം കൂടി ഏറ്റെടുക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്നി ലാ അഅലമു അഹദൻ അഹഖ ബിഹാദൽ അംരി മിൻ ഹാഉലാഇൻ നഫർ അല്ലദീന തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അൻഹും റാദിൻ. എൻ്റെ മുൻപിൽ കുറച്ച് സംഘം ആളുകളാണ് ഞാൻ കാണുന്നത്. ആ ആളുകളെ കുറിച്ച് തൃപ്തരായിക്കൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായത്. ഫമൻ ഇസ്തഖ്ലഫു ബഅദി ഫഹുവൽ ഖലീഫ. ഞാൻ ആ ആളുകളുടെ പേരുകൾ നിങ്ങൾക്ക് പറഞ്ഞു നൽകാം. അവർ ഒരു ഖലീഫയെ തീരുമാനിച്ചാൽ ഫസ്മഉ ലഹു വഅതീഉ, നിങ്ങൾ അദ്ദേഹത്തെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഖലീഫയായി സ്വീകരിക്കുക. അദ്ദേഹം 6 നിശ്ചയിച്ചു. ഫസമ്മ ഉസ്മാൻ, 1 ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, 2 അലി ഇബ്നു അബീ ത്വാലിബാൻ, 3 ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ അദ്ദേഹമാണ്, 4 സുബൈർ ഇബ്നു അവാം അദ്ദേഹമാണ്, 5 അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, 6 സഅദ് ഇബ്നു അബി വഖാസ്. ഈ 6 സഹാബിമാരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അസ്ഹാബു ശൂറ, ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള ശൂറയിൽ ഈ 6 നിശ്ചയിച്ചു. ഇവർ കൂടിയാലോചിച്ചു, ഒരാളെ തീരുമാനിക്കട്ടെ, ഞാൻ ഈ തീരുമാനം എടുക്കുകയില്ല. ചില ആളുകൾ പറഞ്ഞു ഇബ്നു ഉമറിനെ നിശ്ചയിച്ചുകൂടെ. അദ്ദേഹം പറഞ്ഞു, ഖത്താബിൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ ഭാരമേറ്റെടുക്കാൻ ഉമർ തന്നെ മതിയായതാണ്. ഇനിയൊരാൾക്ക് കൂടി അത് കൊടുക്കേണ്ടതില്ല. അദ്ദേഹം തൻ്റെ മകനെ അത് ഏൽപ്പിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല ഷൂറയുടെ കാര്യം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ അദ്ദേഹം സാക്ഷി നിർത്തി. അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ സാക്ഷ്യം വഹിക്കുന്നതാണ്, അദ്ദേഹത്തിന് ഈ ഭരണത്തിൽ യാതൊരു പങ്കും ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ ഈ 6 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയെ തീരുമാനിക്കുന്നതിനു വേണ്ടി നിശ്ചയിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തെ മറമാടിയതിന് ശേഷം ഈ 6 കൂടിയിരുന്നു. അങ്ങനെ ആ മജ്ലിസ് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അദ്ദേഹം പറഞ്ഞു, ഇജ്അലു അംറക്കും ഇലാ സലാസതിൻ മിൻകും, നമ്മൾ 6 ഈ 6 3 മാത്രമായി തീരുമാനമെടുക്കാനുള്ള അധികാരം നിങ്ങൾ ചുരുക്കുക, എന്നാൽ അഭിപ്രായവ്യത്യാസം കുറക്കുക. അതുകൊണ്ട് ഈ 6 ആർക്കെങ്കിലും എൻ്റെ അഭിപ്രായത്തിനുള്ള അവകാശം അത് മറ്റൊരാളെ ഏൽപ്പിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അവർ പറയുക, എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഇന്നയാളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ ഷൂറയിൽ നിന്ന് ഒഴിവാകാം. അങ്ങനെ സുബൈർ ഇബ്നുൽ അവാം അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ തീരുമാനം അലി ഇബ്നു അബീ ത്വാലിബിനെ ഏൽപ്പിക്കുന്നു. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ തീരുമാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ഏൽപ്പിക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ തീരുമാനം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഈ ഷൂറ 3 ചുരുങ്ങി. ഇനി ഈ 3 തമ്മിലാണ് കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അദ്ദേഹം പറഞ്ഞു, അയ്യുകുമ തബറഅ മിൻ ഹാദൽ അംരി ഫനജഅലുഹു ഇലൈഹി വല്ലാഹു അലൈഹി വൽ ഇസ്ലാം, നിങ്ങളിൽ ആരാണ് ഈ പറഞ്ഞ കാര്യം തീരുമാനിക്കാൻ തൻ്റെ അധികാരാവകാശം മറ്റൊരാൾക്ക് ഏൽപ്പിക്കാൻ തയ്യാറുള്ളത്, അവൻ്റെ കാര്യം അള്ളാഹു വിചാരണ ചെയ്യുന്നതാണ് എന്ന നിബന്ധനയിൽ, അവനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുന്നതാണ് എന്ന നിബന്ധനയിൽ നിങ്ങളിൽ ആരാണ് ഇത് മറ്റൊരാളെ ഏൽപ്പിക്കാനുള്ളത്? പറഞ്ഞു, അള്ളാഹു
നാളെ പരലോകത്ത് നിങ്ങളെ ചോദ്യം ചെയ്യുമെന്ന നിബന്ധനയിൽ ഈ കാര്യം നിങ്ങൾ ഒരാളെ ഏൽപ്പിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും ഈ കാര്യം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ശൂറയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മേൽ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം വന്നെത്തിയത്. അദ്ദേഹം മണിക്കൂറുകളോളം അലി റളിയല്ലാഹു അൻഹുമായി അദ്ദേഹം രാത്രി മുഴുവൻ ചർച്ച ചെയ്തു എന്ന്, അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനുമായി അദ്ദേഹം ധാരാളം സമയം ചർച്ച ചെയ്തു, അതുപോലെ തന്നെ അദ്ദേഹം മദീനയിലുള്ള വീടുകളിൽ കയറി ആളുകളുമായി അഭിപ്രായം ചോദിച്ചു, സഹാബികളിലെ പ്രമുഖരുമായി അദ്ദേഹം കൂടിയാലോചിച്ചു, വലിയ കൂടിയാലോചന നടത്തി. അങ്ങനെ അദ്ദേഹം അലിയെയും ഉസ്മാനെയും വിളിച്ചു വരുത്തി. അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലക ഖറാബത്തും റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖദമു ഫിൽ ഇസ്ലാമി മാ ഖദ് അലിംത. അലി, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കുമായി കുടുംബ ബന്ധമുള്ളവരാണ്, റസൂലുള്ളയുടെ എളാപ്പയുടെ മകനാണ്, അഹ്ലുൽ ബൈത്തിൽ പെട്ടവരാണ്, അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന വ്യക്തികളിൽ ഒരാളാണ്. ഫല്ലാഹു അലൈക ലഇൻ അമർതുക ലതഅദിലൻ, ഞാൻ താങ്കളെ ഭരണാധികാരിയാക്കി നിശ്ചയിക്കുകയാണ് എങ്കിൽ താങ്കൾ നീതിപൂർവം ഭരിച്ചിരിക്കണമെന്നതിന് ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുകയാണ്. ولئن امرت عثمان لتسمعن ولا تطيعن, ഇനി ഉസ്മാനാണ് ഞാൻ അധികാരം നൽകുന്നതെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഏത് തീരുമാനം എടുത്താലും നിങ്ങൾ ഭരണാധികാരിയാക്കുകയാണ് എങ്കിൽ നിങ്ങൾ നീതി കാണിക്കണം. ഉസ്മാനാണ് ഞാൻ ഭരണം നൽകുന്നതെങ്കിൽ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അങ്ങനെ അദ്ദേഹം അത് അംഗീകരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹം വിളിച്ചു, ഇതുപോലെ തന്നെ പറഞ്ഞു, അലിക്ക് ഭരണം കൊടുക്കുകയാണ് എങ്കിൽ കേൾക്കണം, അനുസരിക്കണം, നിങ്ങൾക്ക് ഭരണം നൽകുകയാണ് എങ്കിൽ നിങ്ങൾ നീതി കാണിക്കണം. ഇവർ രണ്ടുപേരും ഇത് അംഗീകരിച്ചതിന് ശേഷം, ഇസ്തിഖാറ നിസ്കരിച്ചതിന് ശേഷം, കൂടിയാലോചനകൾക്ക് ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇർഫഅ യദക യാ ഉസ്മാൻ, ഉസ്മാൻ കൈകൾ തരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകി. അതിനുശേഷം അലി ഇബ്നു അബീ ത്വാലിബ് ബൈഅത്ത് നൽകി. പിന്നീട് മുസ്ലിമീങ്ങൾ, മുഹാജിറുകൾ, അൻസാറുകൾ, ബദ്രീങ്ങൾ, ഉഹദീങ്ങൾ, ഇങ്ങനെ സഹാബിമാരിൽ ഓരോരുത്തരും വന്ന് മദീനക്കാർ മുഴുവൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകി. അങ്ങനെയാണ് അദ്ദേഹം ഖലീഫയായത്. മുസ്ലിമീങ്ങളുടെ ഇജ്മാഇലൂടെയാണ് അദ്ദേഹം ഖലീഫയായത്. ഇന്ന് ചില ആളുകൾ പറയുന്നു അദ്ദേഹം തട്ടിയെടുത്തതാണ്, അദ്ദേഹം കുതന്ത്രം കാണിച്ചതാണ്. ഇതാണ് ചരിത്രം. ഇതാണ് ബുഖാരിയിൽ, മുസ്ലിമിലും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന ചരിത്രം. എങ്ങനെയാണ് സഹാബികൾ അവർ അധികാരത്തിന് താല്പര്യമുള്ളവരാകുക? അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണമേറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് മുൻപുള്ള ഭരണാധികാരി ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബാണ്. അദ്ദേഹം പറയുമായിരുന്നു എന്നാണ്, ഉമറിൻ്റെ മാർഗരേഖയിൽ നിന്ന് ഞാൻ ഒരു അണുകിട പോലും വ്യതിചലിച്ചിട്ടില്ല, പക്ഷേ ഉമറിനോടൊപ്പം എത്താൻ എനിക്ക് സാധിക്കുകയില്ല. ഉമറിനോടൊപ്പം എത്താൻ എനിക്ക് സാധിക്കുകയില്ല. ഉമർ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ വലതുമെടുത്ത് നിന്ന രണ്ട് സഹാബിമാരിൽ ഒരാളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഖിലാഫത്ത് ഈ രൂപത്തിലാണ് നൽകപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മുസ്ലിമീങ്ങൾ അടുത്ത ഖലീഫ ഉസ്മാൻ ആയിരിക്കുമെന്ന കാര്യം പൊതുവെ അവർക്കിടയിൽ അത് സംസാരമായി നിലനിന്നിരുന്നു. ഒരിക്കൽ ഹജ്ജിനിടയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫത്ത് ഇബ്നുൽ യമാനിനോട് ചോദിച്ചു, മൻ തറ ഖൗമക മുഅമ്മിരീന ബഅദി, എനിക്ക് ശേഷം മുസ്ലിമീങ്ങൾ അവരുടെ ഭരണാധികാരിയായി ആരെ നിശ്ചയിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ശേഷം അടുത്ത ഖലീഫയായി മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയായി ആര് വരുമെന്നാണ് ഹുദൈഫ നിങ്ങൾ വിചാരിക്കുന്നത്? ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, റഅയ്തു അന്നാസ അസ്നദു അംറഹും ഇലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ജനങ്ങൾ ഇത് ഉസ്മാനിന് ഏൽപ്പിച്ചിരിക്കുന്നതായി ഞാൻ ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അത് മുസ്ലിമീങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഉസ്മാനായിരുന്നു അടുത്ത സ്ഥാനമുണ്ടായിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തട്ടിയെടുത്തതല്ല. ഇന്ന് ഷിയഈ സമൂഹം പ്രചരിപ്പിക്കുന്ന പ്രചാരവേളകളിൽ വീണുപോകുന്ന ചില ആളുകൾ അവരുടെ മനസ്സിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് ഒരു ചെറിയ മോശത്തരം ഹൃദയത്തെ അവർ കാത്തുസൂക്ഷിക്കുന്നത് കാണാം. ഒരിക്കലുമില്ല. മുസ്ലിമീങ്ങൾ ഇജ്മാഓടുകൂടി, ഏകാഭിപ്രായത്തോടുകൂടി തിരഞ്ഞെടുത്ത ഖലീഫയാണ് അദ്ദേഹം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബി അദ്ദേഹം കാഫിറാണ് എന്ന് ജൽപ്പിക്കുന്ന ഒരു വിഭാഗം മുസ്ലിമീങ്ങളാണ് എന്ന പേരിൽ നടക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ ആ ചിന്താഗതി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വ്യാപകമാണ്. റാഫിദികൾ, ഷിയഈകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ കക്ഷിയെ നിങ്ങൾ കരുതിയിരിക്കുക.
നിങ്ങളെ ശ്രദ്ധിക്കുക, ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഇന്നും മുസ്ലിമീങ്ങൾക്കിടയിൽ ഞാൻ കുറച്ച് വിശദമായി നീട്ടി പറഞ്ഞത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെക്കുറിച്ച് മുസ്ലിമീങ്ങളിൽ ചിലരെങ്കിലും ഈ പറഞ്ഞ ചിന്താഗതികളുടെ സ്വാധീനമായി അറിയാതെ അവരുടെ ഹൃദയത്തിൽ ചിലരുടെ മനസ്സിൽ അദ്ദേഹം എന്തോ ഒരു കുറവുള്ള സഹാബിയാണ് എന്ന ചിന്ത കയറിപ്പറ്റിയിട്ടുണ്ട്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കിതാബുകൾ അതിന്, പുസ്തകങ്ങൾ അതിന് കാരണമാണ്. അലി ശരിയത്തിയെ പോലെയുള്ള, സയ്യിദ് ഖുതുബിനെ പോലെയുള്ള ആളുകളുടെ പുസ്തകങ്ങളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മോശക്കാരനാക്കുന്ന അനേകം പരാമർശങ്ങളുണ്ട്. ഷിയഈ ചിന്താഗതിയിൽ നിന്ന് നേരെ കടമെടുത്തതാണത്. ഷിയാക്കൾ അവരുടെ, നമ്മൾ കുത്തുബുസിത്തയൊക്കെ ബുഖാരി മുസ്ലിമും ഇബ്നു മാജയൊക്കെ പരിഗണിക്കുന്നത് പോലെ അവർ പരിഗണിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, നൂർ ഹക്കുൽ യക്കീൻ എന്നാണ് ആ കിതാബിൻ്റെ പേര്. അത് എഴുതിയത് അൽ മജ്ലിസി എന്ന അവരുടെ വലിയ പണ്ഡിതനാണ്. നമ്മൾ ഇബ്നു മാജ, അബൂ ദാവൂദ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ അതുപോലെയാണ് ഷിയാക്കൾക്ക് മജ്ലിസി എന്ന പണ്ഡിതൻ. അയാൾ പറയുന്നു, അന്ന കിബാറ സഹാബ ഇത്തഫഖു അലാ തഫ്സീഖിഹി വ തക്ഫീരിഹി, സഹാബികളിലെ വലിയ വലിയ സഹാബിമാരെല്ലാം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഫാസിഖായിരുന്നു എന്ന് പറഞ്ഞാൽ വൃത്തികേടുകൾ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു, അതുപോലെ അദ്ദേഹം കാഫിറായിരുന്നു എന്നതിൽ അവർക്കിടയിൽ യോജിപ്പുണ്ട്. ആർക്കിടയിൽ? സഹാബികൾക്കിടയിൽ. അവരുടെ കിതാബിൽ എഴുതി വെച്ചതാണ്. വശഹിദു അലൈഹി ബിൽ കുഫർ, അദ്ദേഹം കാഫിറായാണ് മരിച്ചത് എന്ന് അവർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഏത് സഹാബിമാർ? ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു സഹാബിയും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പിന്നീട് വിവരിക്കുമ്പോൾ അതിൽ ചിലത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. വഖാന ഹുദൈഫ യഖൂൽ, അയാൾ പറയാൻ, അയാളുടെ കിതാബിൽ തന്നെ വായിക്കുന്നത്, വഖാന ഹുദൈഫ യഖൂൽ ഹുദൈഫത്തു ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാറുണ്ടായിരുന്നത്രേ, ആ പറയുന്ന വാദം കള്ളത്തരമാണ്, മുണ്ടും മുണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ഷിയാക്കളുടെ കിതാബിൽ നിന്നാണ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നത്രേ, അൽഹംദുലില്ലാ ലാ അഷുക്കു ഫീ കുഫ്രി ഉസ്മാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കാഫിറാണ് എന്നതിൽ എനിക്ക് സംശയമില്ല. അമ്മല്ലദീ അഷുക്കു ഫീഹി ഹുവ ഹൽ കാന ഖാതിലുഹു മിനൽ കുഫാർ ഖുതില കാഫിറ അം കാന മുഅ്മിനൻ ഖദ് സാദ ഈമാനുഹു മിൻ ജമീഇൽ മുഅ്മിനീൻ. എനിക്കാകെ സംശയമുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വധിച്ചവൻ അവൻ കാഫിറായാണോ മരിച്ചത്? അതല്ല, ഉസ്മാനെ വധിച്ചു എന്ന നന്മ കാരണത്താൽ അവൻ്റെ ഈമാൻ വർദ്ധിച്ച് മുഅ്മിനീങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ടാണോ അവൻ മരിച്ചത് എന്നതിലേ എനിക്ക് സംശയമുള്ളൂ. ഷിയാക്കളുടെ കിതാബാണിത്. ഈ ഷീഇകൾ, ഈ റാഫിദികളുമായിട്ടാണോ മുസ്ലിങ്ങൾ ചേരേണ്ടത്? അവരുമായിട്ടാണോ വേദി പങ്കിടേണ്ടത്? അവരെയാണോ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് പുതിയ ചിന്താഗതികൾ എന്ന് പറഞ്ഞ് കൊണ്ടുവരേണ്ടത്? എന്നിട്ട് അയാൾ പറഞ്ഞു, വഅയ്ദൻ അന്നല്ലദി يعتقد في عثمان بانه قتل مظلوما يكون ذنبه اشد من ذنب الذين عبدوا العجل بنو اسرائيل غار അവരുടെ കൂട്ടത്തിൽ ചിലർ പശുവിനെ ആരാധിച്ചിട്ടുണ്ട്. അങ്ങനെ പശുവിനെ ആരാധിച്ചതിനേക്കാൾ ഗുരുതരമായ തിന്മയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അതിക്രമിക്കപ്പെട്ട നിലയിലാണ്, അദ്ദേഹം അനീതിയിലാണ്, അദ്ദേഹത്തെ വധിച്ചവർ അദ്ദേഹത്തെ വധിച്ചത് അനീതിയോടുകൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവൻ അവൻ പശുവിനെ ആരാധിച്ചവനേക്കാൾ വലിയ ഗുരുതരമായ തിന്മയാണ് ചെയ്യുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് അനീതിയായിരുന്നു എന്ന് ഒരാൾ വാദിച്ചാൽ അവൻ ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽപ്പെട്ടവർ പശുവിനെ ആരാധിച്ചതിനേക്കാൾ കഠിനമായ തിന്മയാണ് ചെയ്യുന്നത്. ആലോചിക്കണം, ഈ ഷിയാക്കളാണ് ഇന്ന് ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇറാനിൽ ജീവിക്കുന്നവർ. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഞാനിത് മൂന്ന് സംസാരങ്ങളെ ഇപ്പോൾ തുടർച്ചയായി വീണ്ടും വീണ്ടും പറയും. ഞാനിത് പറയുന്നത് ഇതിൻ്റെ ഗൗരവം കൊണ്ടാണ്, ഇത് ശ്രദ്ധിക്കേണ്ടതുള്ളത് കൊണ്ടാണ്. ഈ കാര്യം മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് കടത്തിക്കൂട്ടാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നത് കൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ സാമൂഹിക നീതി എന്ന പേരിൽ പുറത്തിറക്കപ്പെട്ട പുസ്തകമുണ്ട്, സയ്യിദ് ഖുതുബിൻ്റെ അൽ അദാലത്തുൽ ഇജ്തിമാഇയ എന്ന ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിനെ കുറിച്ച് സയ്യിദ് ഖുതുബ് എഴുതിയത് ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഭരണത്തിന് ശേഷം ഖിലാഫത്തിന് വിടവ് സംഭവിച്ചിരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ ഭരണകാലഘട്ടം നമ്മുടെ കാഴ്ചപ്പാട്, ഞാനതിൻ്റെ അറബി വായിക്കാതെ സമയം പോകുന്നുള്ളതുകൊണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ ഭരണകാലഘട്ടം ഇസ്ലാമിക ഖിലാഫത്തായിരുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത് ഖിലാഫത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വിടവിൻ്റെ ഘട്ടമാണ്. അതുകൊണ്ട് ചരിത്രം എഴുതുമ്പോൾ അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ചരിത്രം എഴുതിന് ശേഷം സയ്യിദ് ഖുതുബ് എഴുതിയ ചരിത്രം അലി ഇബ്നു അബി താലിബിൻ്റെ ചരിത്രമാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ ചരിത്രമല്ല. മലയാളത്തിൽ എഴുതപ്പെട്ട കിതാബുകളിൽ ചിലർ എഴുതിയുണ്ടാക്കി എന്താ പറഞ്ഞത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഗജനാവിൽ നിന്ന് ഹദീസുകൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ദീനാറുകൾ കൈമാറുമായിരുന്നു. ഹദീസ് ഒന്നിന് ഒരു ദീനാറ് എന്ന നിലക്ക് എത്ര സഹാബിമാരെയും എത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയുമാണ്
ഒരൊറ്റ ഈ ഗുരുതരമായി ഒരൊറ്റ വാക്കിലൂടെ അവർ തള്ളിക്കളഞ്ഞു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഗൗരവത്തിൽ കരുതിയിരിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ഫിത്നക്കാർ സ്വീകരിച്ച അതേ സമീപനങ്ങൾ ഇന്നും സ്വീകരിക്കുന്നവർ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകുക. നമ്മുടെ അഖീദ വിശ്വാസം നമ്മൾ നന്നായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹാബിമാരോടൊപ്പം അബൂബക്കറിനും ഉസ്മാനും ഉമർ ഇബ്നു ഖത്താബിനോടുമൊപ്പം നാം ഏവരെയും അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك